ലോകത്തിൽ വെച്ച് ഏറ്റവും മഹത്തായ നിർമ്മിതി ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത്തീശ്വര ക്ഷേത്രം എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രം ലോകത്തിൽ വെച്ച് ഏറ്റവും മഹത്തായ നിർമ്മിതി എന്ന് വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ നമുക്കറിയാം ഈ കാരണങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിരിക്കാം എന്തിനെയായാലും ഈ കാരണങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ബൃഹത്തീശ്വര ക്ഷേത്രം നിർമ്മിക്കാൻ കല്ലുകൾക്കിടയിൽ സിമെൻറ്റോ പ്ലാസ്റ്ററോ പശയോ ഉപയോഗിച്ചിട്ടില്ല ഈ കല്ലുകളൊക്കെ ഇന്റർലോക്ക് രീതി ഉപയോഗിച്ചാണ് ഈ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ആയിരം വർഷങ്ങളെയും ആറ് ഭൂകമ്പങ്ങളെയും ഈ കെട്ടിടം അതിജീവിച്ചു ഇരുന്നൂറ്റി അടി ഉയരമുള്ള മന്ദിരം അക്കാലത്ത് വെച്ച് ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ ടവറായിരുന്നു ഈ രീതി ഉപയോഗിച്ച് നിർമ്മിച്ച മറ്റു ഘടനകൾ ബിഗ് ബാൻ പിസയിലെ ടവർ എന്നിവ കാലത്തിനനുസരിച്ച് ചരിഞ്ഞുകിടക്കുന്നു എന്നാൽ ഈ ബൃഹതീശ്വര ക്ഷേത്രം സീറോ ഡിഗ്രി മാത്രമാണ് ചെരിവ് അതായത് ചെരുവുകൾ ഇല്ല അറുപത് കിലോമീറ്റർ അകലിൽ നിന്നും മൂവായിരം ആനകൾ കൊണ്ടുവന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം ടൺ ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഭൂമി കുഴിക്കാതെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് അതായത് മന്ദിരം പണയാൻ വേണ്ടി കുഴിച്ച് അടിത്തറ പാകിയിട്ടില്ല മന്ദിര ഗോപുരത്തിന്റെ മുകളിലെ കുംഭം എൺപത് ടൺ ഭാരമുണ്ട് അതൊരു ഏകശില രൂപമാണ് അത് മോണോലിത്തിക് എന്ന ഒരൊറ്റ കല്ലിൽ കൊത്തിയെടുത്തതാണ് എൺപത് ടൺ ഭാരമുള്ള കല്ല് എങ്ങനെയാണ് ഇരുന്നൂറ് അടി ഉയരമുള്ള ഗോപുരത്തിന് മുകളിൽ എത്തിച്ചത് എന്നതിനെ ഒരുപാട് സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട് ചിലർ ലെവിറ്റേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം ഈ കല്ല് മുകളിൽ എത്തിച്ചതെന്ന വാദം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ കൂടുതൽ വിശ്വസനീയമായ വാദം ആനകളെ ഉപയോഗിച്ച് കല്ല് ഏകദേശം ആറ് കിലോമീറ്റർ നീളമുള്ള റാമ്പിലൂടെ വലിച്ച് മുകളിൽ എത്തിച്ചിരിക്കാം എന്നാൽ കൃത്യമായി എങ്ങനെയാണ് ഈ കല്ല് മുകളിൽ എത്തിച്ചു എന്നത് അവ്യക്തമായ ഒരു ചോദ്യമായി ഇന്നും തുടരുന്നു മന്ദിരത്തിന് താഴെ നിരവധി ഭൂഗർഭപാതകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു അവയിൽ മിക്കതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അടച്ചുപൂട്ടിയതാണ് ഈ ഭൂഗർഭ ഭൂഗർഭപാതകൾ ചോളരുടെ സുരക്ഷാ കിണികളും എക്സിറ്റ് പോയിന്റുകളുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഈ മന്ദിരത്തിന്റെ നിർമ്മാണം വളരെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ അന്യഗ്രഹ ജീവികൾ നിർമ്മിച്ചതാണെന്ന വാദവും ചിലർ ഉന്നയിക്കുന്നുണ്ട് ഈ ബൃഹതീശ്വര മന്ദിരത്തിന്റെ നിരൽ ഭൂമിയിലേക്ക് പതിക്കാറില്ല ബൃഹത്തീശ്വര ക്ഷേത്രത്തിന് പകരം മറ്റൊരു നിർമ്മിതി അത് ഈ ലോകത്ത് ഇല്ല ഇനി ഒരിക്കലും അത്തരത്തിലുള്ള നിർമ്മിതി ആരെക്കൊണ്ടും ഉണ്ടാക്കാൻ സാധിക്കില്ല ഇത് നിർമ്മിച്ച രാജരാജ ചോളൻ ഒരു ദീർഘദർശകനായിരുന്നു കാലാതീതമായ ഈ അത്ഭുതത്തെ നാം നിധി പോലെ സംരക്ഷിക്കണം അത്രയ്ക്ക് അമൂല്യമാണ് ബൃഹതീശ്വര ക്ഷേത്രം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അമർത്താൻ മറക്കരുത് അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നന്ദി